ഒരു തരത്തിലുള്ള കാർഡിൻ്റെയും സഹായമില്ലാതെ നമുക്ക് എ ടി എമ്മിൽ നിന്ന് എസ് ബി ഐയുടെ എ ടി എമ്മിൽ നിന്ന് നമുക്ക് ക്യാഷ് എടുക്കാൻ സാധിക്കും. അത് നമ്മൾ യോണോ ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് യോണോ എസ് ബി ഐയിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം യോണോ ക്യാഷ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം താഴെ എ ടി എം എന്ന ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ എമൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര എമൗണ്ടാണ് പിൻവലിക്കാനുള്ളത് ആ എമൗണ്ട് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം പിൻ എന്ന് ചോദിക്കും. ഈ പിൻ എന്ന് പറയുന്ന ഒരു 6 ഡിജിറ്റ് 6 ഡിജിറ്റ് പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഒരു 6 ഡിജിറ്റ് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതിനുശേഷം താഴെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം എൻ്റെ താഴെ എഗ്രി ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിൽ മൊബൈലിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉടനെ തന്നെ 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS വരും. ആ SMSൽ വേറൊരു കോഡും ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ 2 കോഡുണ്ടാകും. ഒരു കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും മറ്റേ കോഡ് മെസ്സേജ് വന്നതും. ഇതിൽ നമ്മൾ ATMൽ പോയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത് കാണിക്കും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് മെസ്സേജ് വന്ന കോഡാണ്. രണ്ടാമത് അവസാനം കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോഡാണ്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മെസ്സേജ് വന്ന കോഡ്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. നമ്മൾ ആദ്യം ATMൽ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് യോണോ ക്യാഷ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെസ്സേജിൽ നിന്ന് കിട്ടിയ OTP ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മൾ എത്ര എമൗണ്ടാണോ കൊടുത്ത് ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. കൺഫേം യെസ് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത 6 ഡിജിറ്റ് പിന്നാണ് അതിനുശേഷം ചോദിക്കുന്നത്. അതും ടൈപ്പ് ചെയ്തതിന് ശേഷം യെസ് കൊടുക്കുക. ഉടനെ തന്നെ നമ്മുടെ പൈസ ഡിസ്പെൻസായി വരുന്നതാണ്.